السلام عليكم ورحمة الله وبركاته. الله بريم بطلع رديا مايا سواغدا. نرى مدلل ഒരു വിവാദം സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കർണാടക വഖഫ് ബോർഡ് ചെയർമാൻ ഷാഫി സഅദിയെ പുറത്താക്കി എന്ന രൂപത്തിലുള്ള പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പലർക്കും അറിയില്ല. ഷാഫി സഅദിയോടും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയോടുമുള്ള അടങ്ങാത്ത വിദ്വേഷം ഓരോ പോസ്റ്റിലും ഓരോ എഴുത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചെന്ന് പലർക്കും അറിയില്ല. ആ ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥമായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിച്ചത് കഴിഞ്ഞ സർക്കാർ നിയമിച്ച നിയമനങ്ങളും പുതിയ സർക്കാർ റദ്ദു ചെയ്യുകയും അക്കൂട്ടത്തിൽ ഷാഫി സഅദി പ്രതിനിധീകരിക്കുന്ന വഖഫ് ബോർഡും പെട്ടു എന്നുള്ളതാണ്. ഇനി തുടർന്ന് പുതിയ ആളുകളെ കണ്ടെത്തേണ്ടത് പുതിയ സർക്കാരാണ്. ആ കൂട്ടത്തിൽ ഷാഫി സഅദി ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം, അതെല്ലാം പുതിയ സർക്കാരിന്റെ തീരുമാനങ്ങളാണ്. നേരെ മറിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെയുള്ള ഷാഫി സഅദിയെ മാത്രം എടുത്തു പുറത്തിട്ടു എന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളും പ്രചരണങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള വെറുപ്പ് കാരണം, അദ്ദേഹത്തിന്റെ ആ സംഘടനയോടെയുള്ള വെറുപ്പ് കാരണം പലരും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വിഷയങ്ങൾ മാത്രമല്ല, പല വിഷയങ്ങളും നിയമനങ്ങളും റദ്ദു ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വഖഫ് ബോർഡും പെട്ടു എന്നുള്ളത് മാത്രമാണ്. പലരും പ്രചരിപ്പിക്കുന്ന ആ കുപ്രചരണങ്ങളിൽ ആരും പെട്ടുപോകരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉത്തരവ് 7/2023, തീയതി 22/5/2023. പ്രസ്തുത ഉത്തരവിൽ മുൻ സർക്കാരിന്റെ കാലത്ത് കർണാടക സംസ്ഥാന സർക്കാരിന്റെ വിവിധ കോർപ്പറേഷനുകൾ, ബോർഡുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റു സർക്കാർ, സർക്കാരിതര മറ്റു എല്ലാ പ്രസിഡന്റുമാർ, ഡയറക്ടർമാർ, അംഗങ്ങൾ എന്നിവരുടെ ശുപാർശകൾ റദ്ദാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. 22/5/2023 പ്രാബല്യത്തിൽ വരും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പ്രകാരം ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ആവശ്യമായ വിജ്ഞാപനം ഉത്തരവ് പുറപ്പെടുവിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വന്ദിത ശർമ്മ, ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി, ഡെപ്യൂട്ടി ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി. മേൽപ്പറഞ്ഞ റദ്ദാക്കപ്പെട്ട ബോർഡുകളിൽ വഖഫ് ബോർഡും ഉൾപ്പെടും. അതിൽ സർക്കാർ നോമിനികളായ വന്ന ഷാഫി സഅദി അടക്കമുള്ള നാലുപേരുടെയും നിയമനം റദ്ദാകും. ഇത്രേ ആ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അതായത് മുൻ സർക്കാർ നിയമനങ്ങളും പുതിയ സർക്കാർ റദ്ദാക്കി, ഇനി അവിടേക്ക് പുതിയ ആളുകളെ പുതിയ സർക്കാർ കൊണ്ടുവരും. അത്രേ ഈ വിഷയത്തിലുള്ളൂ. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങളെല്ലാം വരും അസ്ഥാനത്താണ്. ഇനി ഒരുപക്ഷെ വീണ്ടും ആ സ്ഥാനത്തേക്ക് ഷാഫി സഅദി വരാൻ വരാതിരിക്കാം, അതെല്ലാം സർക്കാരിന്റെ തീരുമാനങ്ങളാണ്. ആരും വഞ്ചിതരാകരുതെന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തും.